ഒരു ടെന്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ. എസ് ടി സിയുടെ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ ഫൈൻഡിങ് ആണ്. ഇടുക്കിയിലെ കട്ടപ്പന വരെ പോകണം. ഏകദേശം 1080+ km ഉണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കട്ടപ്പനയിലേക്ക്. വണ്ടിക്കകത്ത് പെട്രോൾ റിസർവ് സ്റ്റാറ്റസിലാണ്. പമ്പി കയറി പെട്രോൾ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. എസ് ടി സിയുടെ അടുത്ത ഇവൻ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 11-12 തീയതികളിലാണ്. സെക്കൻഡ് സാറ്റർഡേ സൺഡേ. അപ്പോൾ ക്യാമ്പ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞാൻ മാത്രമല്ല പോകുന്നത്, നമ്മുടെ ടീംമേറ്റായ ബിബിലും ഉണ്ട്. ബിബില് കട്ടപ്പനയിൽ നിന്ന് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിബിലിൻ്റെ വണ്ടിക്ക് എന്തോ കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റോ മറ്റോ ഉണ്ട്. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് റിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് ടെൻറ്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്തിട്ട് വരാം എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള പ്ലാനിങ്. അപ്പോൾ മുണ്ടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയം 10:30. ഇനി അങ്ങോട്ട് ഹൈറേഞ്ച് ആണ്. ഇനി അങ്ങോട്ട് കയറ്റവും വ്യൂ പോയിൻറ്സും എല്ലാം ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയാറുള്ള പോലെ കൊക്ക എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ ആരും കൊക്ക എന്നൊന്നും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വെയിലുണ്ട്, നല്ല ദാഹമുണ്ട്. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് റൈഡൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളറിയത്തില്ല. പക്ഷേ നമ്മളങ്ങ് റൈഡ് ചെയ്തു പോകും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെള്ളം തരോ? തണുത്ത്, നല്ല തണുത്ത്. നിലവിൽ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷെ എന്തോ തണുത്ത വെള്ളം അല്ലാതെ കുടിക്കാൻ തോന്നുന്നില്ല. ഇനി 10-60 km ഉണ്ട് കട്ടപ്പനയ്ക്ക്. ബിബിൽ ഓൾറെഡി കട്ടപ്പനയിൽ എത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ബിബിലിൻ്റെ വണ്ടി സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് റെഡി ആകുമ്പോഴത്തേനും ഞാൻ കട്ടപ്പനയിൽ എത്തിയാൽ മതി. പൊതുവെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയായിരിക്കും ഹൈ റേഞ്ച് യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇത് വഴിയേറിയ കണ്ട ഒരു കുരങ്ങനാണ്. മുമ്പ് ഇവിടെ ഒന്നും ഇങ്ങനെ കുരങ്ങന്മാരുണ്ടായിരുന്നില്ല. കുമളിയിൽ നിന്നുള്ള ലോറിയിലും ബസ്സിലും ഒക്കെ കയറി ഇവിടെ വന്ന് പെട്ടുപോയി, പിന്നെ ഇവിടെ താവളമാക്കിയവരാണ് ഇവരെല്ലാം. ഇതിപ്പോൾ വളഞ്ഞെങ്ങാനുമാണ്. കുട്ടിക്കാനം അടുക്കാറായി. നട്ടുച്ച സമയമായിട്ടും നല്ല വെയിലുണ്ടായിട്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കുട്ടിക്കാനം എത്തി. സമയം ഒരു 11:45 ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 40 km കൂടെ ഉണ്ട് കട്ടപ്പനയ്ക്ക്. കുട്ടിക്കാനം കഴിഞ്ഞ പിന്നെ കട്ടപ്പനയിലേക്കുള്ള റൂട്ടിലെ ടെറൈൻ കംപ്ലീറ്റ് അങ്ങ് മാറുവാണ്. നല്ല തേയിലത്തോട്ടങ്ങളിലൂടെയൊക്കെയാണ് പിന്നീടുള്ള യാത്ര. കണ്ണിന് നല്ല കുളിർമ നൽകുന്ന പച്ചപ്പാണ്, ഇളം പച്ചപ്പെന്ന് വേണമെങ്കിൽ പറയാം. നീതു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തേനെ. ഇന്ന് നീതു എൻ്റെ കൂടെ ഇല്ല, ഇന്ന് നീതുവിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് കൂടെ ജോയിൻ ചെയ്യാതിരുന്നത്. കുട്ടിക്കാനത്തേക്ക് കട്ടപ്പനയിൽ നിന്ന് പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ല. ഈ റൂട്ടിൽ കൂടെയുള്ള യാത്ര തന്നെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു റൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ വണ്ടി നിർത്തി നിർത്തി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. ബിബിലിപ്പോൾ എന്നെ നോക്കി നിന്ന് വേറെ ഇറങ്ങി കാണും. ഏലപ്പാറ എടുക്കാറായി. ഏലപ്പാറ എത്തുന്നതിന് മുമ്പ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന റോഡ് കാണാനായിട്ടുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് കണ്ടു തന്നെ അറിയണം. ആ റൂട്ടിൽ കൂടെ ഇറങ്ങിയാണ് ഇതിലെയാണ് വന്നത്. ഇതിലെ ഇങ്ങനെ വന്ന ഇവിടെ. അങ്ങനെ നമ്മൾ കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. സർവീസ് സെൻ്ററിലാണ് എത്തിയിട്ടുള്ളത്. ബിബിലെ സർവീസ് സെൻ്ററിൽ നിൽപ്പുണ്ട്. നീ വല്ല ചീത്തയും വിളിക്കുമോ എന്നാണ് അറിയേണ്ടത്. നമ്മൾ കുറച്ച് താമസിച്ചിട്ടുണ്ട്. ബിബിലിൻ്റെ വണ്ടി കിട്ടാൻ കുറച്ച് താമസമുണ്ട്. വണ്ടിയുടെ കോൺസെപ്റ്റ് മാറാനുണ്ട്, വേറെ കുറച്ച് പണികളുമുണ്ട്. അപ്പം ഇപ്പം നേരെ പോയി ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനമായി. അതിനുശേഷം എൻ്റെ വണ്ടിയിൽ നമുക്ക് ക്യാമ്പ് കാണാൻ പോകാം എന്നുള്ള തീരുമാനമാണ് ഇപ്പം നിലവിലെടുത്തിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് വന്നിട്ട് ബിബിലിൻ്റെ വണ്ടി പിക്ക് ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരെ കട്ടപ്പനയിലുള്ള ഫുഡ് ഷോപ്പിലോട്ട് വിട്ടു. സത്യത്തിലൊരു ഷാപ്പാണ്. അപ്പോൾ ഷാപ്പിലെ ഊണാവാം ഇന്നത്തെ എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല നാടൻ ഊണ് വന്നു, കൂട്ടത്തിൽ ചെമ്മീൻ റോസ്റ്റും കൂന്തലും. കള്ളു വേണമെന്ന് ഷാപ്പിലെ ചേട്ടൻ ചോദിച്ചു, പക്ഷേ വേണ്ട, നമ്മൾ ഊണ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇഞ്ചിക്കള്ളും മുളകുകള്ളും ഒക്കെ കണ്ടപ്പോൾ ബിബിലിന് ചെറിയൊരു ചാഞ്ചാട്ടം വന്നെങ്കിലും പിന്നെ പുള്ളി കൺട്രോൾ ചെയ്തു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ക്യാമ്പ് സൈറ്റിലേക്കാണ്. കാൽവരി മൗണ്ടിനടുത്തുള്ള യാത്ര എന്ന് പറയുന്ന ടീമിൻ്റെ ക്യാമ്പിലാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഇവൻ്റ് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ക്യാമ്പ് സൈറ്റിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും റിസപ്ഷനൊക്കെ കിടിലാണ്. ഇനിയിപ്പോൾ ടെൻ്റ് ഏരിയ പോയി കാണണം. ടെൻ്റ് ഏരിയയിലേക്ക് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. ചെറിയൊരു മലമുകളിലാണ് ടെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടിരിക്കുന്ന വഴികൾ. വഴികൾക്ക് കൈവരിയായി മുളകൾ നാട്ടിയിരിക്കുന്നു. നല്ല വൃത്തിയുള്ള നടപ്പാതകൾ, നല്ല തണുത്ത അന്തരീക്ഷം. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. മുകളിലേക്ക് ചെല്ലും തോറും ടെൻറ്റുകൾ കണ്ടു തുടങ്ങി. നല്ല ഫാമിലി സേഫ് ആയിട്ടുള്ള ഏരിയ ആണ്. ക്യാമ്പ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള വ്യൂ, അതൊരു രക്ഷയില്ലാത്തൊരു വ്യൂ തന്നെയായിരുന്നു.
ഈ ക്ലിപ്പ് ബിബിലെ ഷോർട്സിനോ റീൽസിനോ ഒക്കെ വേണ്ടിയിട്ട് എടുപ്പിച്ചാണ്, പക്ഷെ കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ വീഡിയോ കിടക്കട്ടെ, നിങ്ങൾക്ക് കാണാനായിട്ടിരിക്കട്ടെ. ഇത് ക്യാമ്പെല്ലാം കണ്ട് ഇനി നേരെ തിരിച്ച് വർക്ക്ഷോപ്പിലോട്ടാണ് പോകേണ്ടത്. ബിബിലിൻ്റെ വണ്ടി അവിടെ ഇരിക്കുവാണല്ലോ. അതിനിടയ്ക്ക് റിസപ്ഷനിൽ എന്നെ ഇരുത്തി ബിബില് ഓഫ് റോഡ് ട്രാക്ക് കാണാനായിട്ട് ക്യാമ്പ് മുതലാളിയും കൂട്ടി ഒരു പോക്ക് പോയി. അത് കഴിഞ്ഞിട്ടുള്ള വരവാണ് ഈ വരുന്നത്. ക്യാമ്പിൽ നിന്ന് നൈസ് ഒരു ചായയും കുടിച്ച് ഇനി നേരെ വർക്ക്ഷോപ്പിലേക്ക്. വരുന്ന മാസം, അതായത് February 11, 12 തീയതികളിൽ, അതായത് രണ്ടാം ശനിയും ഞായറും കൂടിയാണ് STC, അതായത് സഞ്ചാരം ട്രാവൽ ക്ലബിൻ്റെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം താമസവും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 1299 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. STCയുടെ നമ്പർ ഞാൻ PMൽ മെസ്സേജ് ചെയ്തേക്കാം. ക്യാമ്പി സെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിലെത്തിയതാണ്. പക്ഷേ വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വിപിൽ കുറച്ച് കാര്യങ്ങളും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് താമസം കൂടെ വരും. സമയം 6:30 ആവുന്നു. ഞാൻ 2.5 മണിക്കൂറായിട്ട് ഇവിടെ പോസ്റ്റാണ്. രാവിലെ ബിബിലിന് കൊടുത്ത പോസ്റ്റ് എനിക്ക് അതേപടി ബിബിൽ തിരിച്ചു തന്നിരിക്കുകയാണ്. അപ്പം കൂട്ടുകാർക്കിട്ട് പണി കൊടുക്കുമ്പോഴത്തേനും അത് അതേപടി തിരിച്ചും പ്രതീക്ഷിക്കാമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. സീ യു സൂൺ.